നമസ്കാരം എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ഒന്നാം തീയതി മുതൽ അൻപത് കോടി രൂപയ്ക്ക് മുകളിൽ വാർഷിക വിറ്റുവരവുള്ള വ്യാപാരികൾ നിർബന്ധമായും ഇ ഇൻവോയ്സിങ് ചെയ്യേണ്ടതാണ് അത്തരത്തിലുള്ള വ്യാപാരികളുടെ ഇ ഇൻവോയ്സ് പോർട്ടൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് അവർ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇൻ്റർഫേസ് എ പി ഐ രജിസ്ട്രേഷൻ പ്രോസസ്സ് എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ആയതിനായിട്ട് ഇൻവോയ്സിംഗ് ബാധകമായ ഒരു വ്യാപാരി ഡബ്ല്യു 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 ഡോട്ട് ഇൻവോയ്സ് ഡോ ഇൻവോയ്സ് വൺ ഡോട്ട് ജി എസ് ടി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലേക്ക് വരിക അവിടെ നിങ്ങൾക്ക് വലത് വശത്ത് മുകൾ ഭാഗത്തായിട്ട് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെനു കാണാം അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇ ഇൻവോയ്സ് എനേബിൾമെൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് ആയിട്ട് ഇ വേ ബിൽ ലോഗിൻ ക്രെഡൻഷ്യൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ലോഗിൻ ഡീറ്റെയിൽസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നിരുന്നാലും നിങ്ങൾ ആദ്യമായിട്ട് ഇ ഇൻവോയ്സിലേക്ക് കടന്നു വരുമ്പോൾ ഇ ഇൻവോയ്സ് എനേബിൾ ചെയ്യണം അതിനായിട്ട് നിങ്ങൾ രജിസ്ട്രേഷൻ മെനുവിലെ ഈ കാണുന്ന ഇ ഇൻവോയ്സ് എനേബിൾമെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജി എസ് ടി നമ്പർ ചോദിക്കുന്ന ഒരു ഫീൽഡ് വരും അവിടെ നിങ്ങളുടെ ജി എസ് ടി നമ്പർ തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്ത് വെക്കുക അതിനുശേഷം താഴെ കാണുന്ന ഫോർമാറ്റിലുള്ള ആൽഫ ന്യൂമറിക് കോഡ് എൻ്റർ ചെയ്യുക എൻറ്റർ ചെയ്ത് നിങ്ങൾക്ക് ഗോ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നത് ക്ലിക്ക് ചെയ്യാവുന്നതാണ് ഇത്തരത്തിൽ നിങ്ങൾ കോഡ് എൻറ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വിശുദ്ധ വിവരങ്ങൾ അഡ്രസ് അടക്കം നിങ്ങൾക്ക് ലഭ്യമാകും നിങ്ങളത് ഒന്ന് വേരിഫൈ ചെയ്ത് താഴെയുള്ള എഗ്രിമെൻറ്റിൽ ടിക്ക് ചെയ്യുക ടിക്ക് ചെയ്തിട്ട് സെൻഡ് ഒ ടി പി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒ ടി പി താഴെ കാണുന്ന ഒ ടി പി എൻ്റർ ചെയ്യേണ്ട ഫീൽഡിൽ എൻറ്റർ ചെയ്ത് വേരിഫൈ ഒ ടി പി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കൊടുക്കുക നിങ്ങളുടെ ഒ ടി പി കറക്റ്റാണ് എങ്കിൽ കറക്റ്റായി കറക്റ്റായി സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും അങ്ങനെ ഓപ്ഷൻ ഒന്ന് കഴിഞ്ഞ് ആ ഓപ്ഷൻ നിങ്ങൾ ഓക്കെ അടിച്ചു കഴിയുമ്പോൾ നിങ്ങളോട് ഏത് സാമ്പത്തിക വർഷമാണ് അൻപത് അമ്പത് ലക്ഷത്തിന് മുകളിൽ ടേൺ ഓവറ് വന്നിട്ടുള്ളത് എന്ന് ചോദിക്കും നിങ്ങൾ ആ സാമ്പത്തിക വർഷം സെലക്ട് ചെയ്ത് എത്രയാണോ നിങ്ങൾക്ക് ടേൺ ഓവറ് സംഭവിച്ചിട്ടുള്ളത് ആ എമൗണ്ട് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് അൻപത് കോടിയാണെങ്കിൽ അൻപത് കോടി അൻപത്തൊന്ന് കോടിയാണ് അമ്പത്തൊന്ന് കോടി അപ്പം നിങ്ങൾ എമൗണ്ട് ടൈപ്പ് ചെയ്യേണ്ടത് കോടിയിലാണ് ഓക്കെ അപ്പോൾ ഇവിടെ സപ്പോസ് ഇവിടെ അൻപത്തൊന്ന് കോടി വാർഷിക വിറ്റുവരമുള്ള ഒരു വ്യാപാരമാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വർഷമാണ് ഇവർക്ക് അൻപത്തൊന്ന് കോടി വന്നിട്ടുള്ളത് ഞാൻ ആ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യും സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് നിങ്ങളെ മറ്റൊരു വിൻഡോയിലേക്ക് കൊണ്ടുവരും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സബ്മിറ്റ് ബട്ടൺ കൺഫേം ചെയ്യട്ടെ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും നിങ്ങളത് കറക്റ്റ് ആണെങ്കിൽ ഓക്കെ കൊടുക്കുക അങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരു വിൻഡോയിലേക്ക് അത് പോപ്പ് ചെയ്ത് വരും ഓക്കെ ആ വിൻഡോ നിങ്ങളുടെ ഇൻവോയ്സ് സൈറ്റിൻ്റെ ഹോം പേജ് ആയിരിക്കും അവിടെ നിങ്ങൾ വലതുവശത്ത് കാണുന്ന ലോഗിൻ ഓപ്ഷനിൽ മെനുവിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇ വേ ബില്ലിൻ്റെ ലോഗിൻ ക്രെഡൻഷ്യൽസ് നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ നിങ്ങളുടെ ഇ വേ ബില്ലിൻ്റെ ലോഗിൻ ക്രെഡൻഷ്യൽസ് എൻ്റർ ചെയ്ത് കൊടുത്ത് താഴെ കാണുന്ന കോഡ് തെറ്റുകൂടാതെ എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ് അങ്ങനെ നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഇൻ വോയിസ് പോർട്ടലിലേക്ക് ലോഗിൻ ആയിട്ട് കയറി വരും നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ മിക്കവാറും നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് അതായത് എന്തെങ്കിലും ടെക്നിക്കൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ ആരെയാണോ കോണ്ടാക്റ്റ് ചെയ്യാൻ ഏർപ്പാടാക്കിയിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ കോൺടാക്റ്റ് നമ്പറും പേര് മൊബൈൽ നമ്പർ ഇമെയിൽ അഡ്രസ് എന്നിവ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് കൊടുക്കാവുന്നതാണ് അങ്ങനെ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് നിങ്ങൾ ഈ ഇൻവോയ്സിൻ്റെ ഹോം പേജിലേക്ക് വന്നു കഴിഞ്ഞു ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻവോയ്സ് പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ഇൻവോയ്സ് എനേബിൾ ചെയ്യുന്ന പ്രോസസ്സ് ഏകദേശം കംപ്ലീറ്റ് ആയി വന്നിട്ടുണ്ട് ഇതാണ് ഇ ഇൻവോയ്സിംഗിൻ്റെ ബേസിക്കായിട്ട് ആയിട്ട് വരുമ്പോൾ കാണുന്ന വിൻഡോ ഈ വിൻഡോയിൽ നിന്നാണ് ഈ ഇൻവോയ്സിംഗിൻ്റെ മറ്റ് കാര്യങ്ങൾ ഫങ്ഷൻസ് മുന്നോട്ട് പോകുന്നത് നമുക്കൊരു കാര്യം കൂടി ഇവിടെ ചെയ്യാനുണ്ട് അത് മറ്റൊന്നുമല്ല നമ്മളുടെ എ പി ഐ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇൻ്റർഫേസിൻ്റെ രജിസ്ട്രേഷനാണ് ആയതിനായിട്ട് നിങ്ങൾ ലെഫ്റ്റ് ടു സൈഡിൽ ഒരുപാട് മെന്യൂസ് കാണുന്നുണ്ടായിരിക്കും ഇ ഇൻവോയ്സിങ് എം ഐ എസ് റിപ്പോർട്ട് യൂസർ മാനേജ്മെൻറ്റ് അതിന് താഴെയായിട്ട് എ പി ഐ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വേണ്ടത് നിങ്ങളുടെ സോഫ്റ്റ്വെയർ കണക്റ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഉള്ള സംവിധാനത്തിനുള്ള കാര്യങ്ങളാണ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ എ പി ഐ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുമ്പം അവിടെയും രണ്ട് മൂന്ന് ഓപ്ഷൻസ് ചോദിക്കും അപ്പോൾ എനിക്ക് വേണ്ടത് യൂസർ ക്രെഡൻഷ്യൽസ് ആണ് ഞാൻ ആരെയും ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അതിന് ഞാനൊരു ഐ ഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസർ ക്രെഡൻഷ്യൽസിൽ ക്ലിക്ക് ചെയ്തു അവിടെ ക്രിയേറ്റ് എ പി ഐ യൂസർ ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ആയതുകൊണ്ട് ഞാൻ ക്രിയേറ്റ് എ പി ഐ യൂസർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പം എൻ്റെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി പോയിട്ടുണ്ടായിരിക്കും ആ ഒ ടി പി ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് വേരിഫൈ ചെയ്യേണ്ടതാണ് വേരിഫൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എ പി ഐ രജിസ്ട്രേഷൻ ചെയ്യുവാനുള്ള ഡീറ്റെയിൽസിൻ്റെ വിൻഡോ വിസിബിളായിട്ട് വരും അവിടെ നിങ്ങളോട് ചോദിക്കും ഡു യു വിഷ് ടു രജിസ്റ്റർ യുവർ ജി എസ് ടി എൻ ഫോർ എ പി ഐ ഇൻ്റർഫേസ് എ പി ഐ ഇൻ്റർഫേസിന് ഈ പറഞ്ഞ മാർഗങ്ങളിൽ ഏതാണ് ഉപയോഗിക്കുന്നത് ഒന്ന് ജി എസ് ടി സുവിധാ പ്രൊവൈഡർ ഉപയോഗിക്കാം ഒരു ഇ ആർ പി എൻവയോൺമെൻ്റ് ഉള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ ക്ലൈൻറ്റ് ഐ ഡി ഓർ അദർ ജി എസ് ടി എൻ ഇതിലേത് മാർഗം ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത് നമുക്ക് ബേസിക്കലി ടാലി പോലുള്ള സോഫ്റ്റ്വെയറിൽ നിന്നാണ് എങ്കിൽ നിങ്ങൾ ത്രൂ ജി എസ് ടി സുവിധാ പ്രൊവൈഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ തീർച്ചയായിട്ടും നിങ്ങൾ ക്ലിക്ക് ചെയ്യണം നിങ്ങൾ അങ്ങനെ ജി എസ് ടി സുവിധാ പ്രൊവൈഡർ ക്ലിക്ക് ചെയ്യുമ്പം ജി എസ് ടി സുവിധാ പ്രൊവൈഡർ സപ്ലൈ ചെയ്യുന്ന പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ അടുത്ത കോളത്തിൽ ഈ കോളത്തിൽ ലിസ്റ്റ് ഔട്ട് ചെയ്ത് ഇതുപോലെ കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ പത്ത് മുപ്പത്തിനാലോളം കമ്പനികൾക്ക് മുകളിൽ ജി എസ് ടി സുവിധാ പ്രൊവൈഡർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അതിനകത്ത് ടാലി ഇന്ത്യ എന്ന് പറഞ്ഞ കമ്പനിയുണ്ട് നിങ്ങൾക്ക് ടാലി ഇന്ത്യ ഇപ്പോൾ സെലക്ട് ചെയ്യാം അത് തികച്ചും ഫ്രീ ഓഫ് കോസ്റ്റാണ് ടാലിയുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ടാലിയുടെ ജി എസ് ടി സുവിധാ പ്രൊവൈഡർ ഇപ്പോൾ ഫ്രീ ആണ് ഭാവിയിൽ ചിലപ്പോൾ അത് ചാർജബിൾ ആവാനുള്ള സാധ്യതകളുണ്ട് തീർച്ചയായിട്ടും ടി എസ് എസ് ആക്റ്റീവായിട്ടുള്ളവർക്ക് നിങ്ങൾക്ക് ടാലിയുടെ ജി എസ് ടി സുവിധാ പ്രൊവൈഡർ അതായത് ടാലി ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ടാലി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ജി എസ് ടി സുവിധാ പ്രൊവൈഡർ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതും ആണ് അവിടെ യൂസർ നെയിം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം യൂസർ നെയിമിന് മുമ്പായിട്ട് എ പി ഐ അണ്ടർ സ്കോർ തീർച്ചയായിട്ടും വരും അതവിടെ ഹാർഡ് കോപ്പി ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിനകത്ത് നിങ്ങൾക്ക് മാറ്റം വരുത്താൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ പാസ്വേഡ് എൻ്റർ ചെയ്യുമ്പം യൂസർ ഐ ഡി എൻ്റർ ചെയ്യുമ്പം എ പി ഐ അണ്ടർ സ്കോർ പിന്നെ നിങ്ങളുടെ യൂസർ നെയിമിൻ്റെ പേരെന്താണോ അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ പാസ്വേഡ് ഒന്നുകൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് റീഎൻറ്റർ ചെയ്ത് കൺഫേം ചെയ്തിട്ട് സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യുക ഇങ്ങനെ സേവ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ തിരിച്ച് ഈ ഇൻവോയ്സിൻ്റെ ഹോം സ്ക്രീനിലേക്ക് വരാവുന്നതാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തിരിച്ച് ഹോം സ്ക്രീനിൽ നിന്നും എ പി ഐ രജിസ്റ്ററിലേക്ക് വ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നിട്ട് യൂസർ ക്രെഡൻഷ്യൽസിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഫ്രീസ് എ പി ഐ യൂസറിനോ അല്ലെങ്കിൽ എ പി ഐ യൂസറിൻ്റെ പാസ്വേർഡ് ചേഞ്ച് ചെയ്യാനുള്ള സംവിധാനം ലിസ്റ്റ് ഓഫ് എ പി ഐ യൂസേഴ്സ് അപ്പോൾ ഒന്നിലധികം എ പി ഐ യൂസേഴ്സ് ഒക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ അതിനൊക്കെയുള്ള ഇൻഫർമേഷൻസും ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഉണ്ട് പക്ഷേ എന്ത് ചെയ്തു ചെയ്താലും നിങ്ങളോട് എന്ത് ചോദിക്കും ഒരു ഒ ടി പി ചോദിക്കും ഇതിൻ്റെ ജെനുവിനിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടി നിങ്ങളുടെ രജിസ്റ്റേഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി പോയി ആ ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്ത് വാലിഡേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും ഓൾട്രേഷൻസ് ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ജി എസ് ടി ഇൻവോയ്സിങ് ചെയ്യുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങളാണ് തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്തു നോക്കുക നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക് യു ഓൾ